സോ നമ്മുടെ ഒളിമ്പ്യാഡ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളെല്ലാവരും സ്വയം നിങ്ങൾ ഞാൻ ചെയ്തത് പുറമെ നിങ്ങൾ സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ ആൻസറും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവരും ഇൻഫോം ചെയ്യണം, കാരണം ഇത് എല്ലാവർക്കും കിട്ടേണ്ട ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ക്ലാസ്സുകളാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവരും നിങ്ങൾ ഇൻഫോം ചെയ്തിട്ടുണ്ടാവും, അവർക്കിത് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. The area of a rectangle is given by 6x square y plus 4y square x and the width of the rectangle is given by 2xy. Find the perimeter of rectangle എന്നല്ല. ഇല്ലേ, അപ്പോൾ കുറച്ച് പ്രശ്നമാണ്. കാരണം എന്താ, നമുക്ക് റെക്ടാംഗിൾ ഓക്കെ, ലെങ്ത്തും ബ്രെഡ്ത്തൊക്കെ ഓക്കെ, ഏരിയ ഒക്കെ നമുക്കറിയാം. പക്ഷേ ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും ഏരിയ ഒക്കെ ആയിട്ട് തന്നിട്ടുള്ളത് എല്ലാം ഓരോ എക്സ്പ്രഷൻസ് ആണ് അല്ലേ. ആൾജിബ്രയ്ക്ക് എക്സ്പ്രഷൻസ് കാണുമ്പം കൈയും കാലും വരയ്ക്കുന്ന ആളുകളാണ് നമ്മളെ. പക്ഷേ അതിൻ്റെ ഒരു ബേസിക് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് ആണ് അല്ലേ. ഇവിടെ ഏരിയയ്ക്ക് പകരം തന്നിട്ടുള്ള എക്സ്പ്രഷൻ എന്താ, 6x² y പ്ലസ് 4y² x ഇതാണ് ഏരിയയ്ക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ദാറ്റ്സ് ഇക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് എത്രയാണ് നമുക്കറിയോ, ഇല്ല, ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാണ് നമുക്കറിയാം, 2xy ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ലെങ്ത് കാണാൻ പറ്റില്ലേ, പറ്റും. എന്ത് ചെയ്താൽ മതി, ഈ 2xy-നെ ഇവിടെ റൈറ്റ് സൈഡിലുള്ള 2xy-നെ എന്ത് ചെയ്താൽ മതി, ഇപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പുറത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തായി മാറും, അവിടെ എല്ല് മാത്രം, അതായത് ലെങ്ത് മാത്രം അവിടെ നിൽക്കും, ബാക്കി ആൾക്കാർക്ക് അപ്പുറത്തോട്ട് പോകും. സോ ഞാൻ ഈ ലെങ്ത്തിനെ കിട്ടാൻ വേണ്ടിയിട്ട് ലെങ്ത്തിനെ മാത്രം അവിടെ നിർത്തി. ഇപ്പുറത്ത് ഓൾറെഡി 6x² y പ്ലസ് 4y² x ഉണ്ട്, അപ്പുറത്തുള്ള 2xy ഇപ്പുറത്തോട്ട് വരുമ്പോൾ സബ്ട്രാക്ഷൻ അല്ല ആവുക, ഡിവിഷനാണ് ആവുക. നമ്മൾ ബേസിക് മാത്തിൽ പഠിച്ചിട്ടുണ്ട്. കാരണം അപ്പോഴത്തെ എന്താണിത്, മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇൻറ്റു ആണ്. ഈ ഇൻറ്റു ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഡിവിഷനായിട്ട് മാറും. സോ ഡിവൈഡ് ബൈ 2xy എന്ന് വരും. ഓക്കെ, ഇത് നമുക്കറിയാം, ഇത് ന്യൂമറേറ്ററിലുള്ള രണ്ട് ടേംസിനും 6x² y എന്ന് പറയുന്ന ടേമുണ്ട്, 4y² x എന്ന് പറയുന്ന ടേമുണ്ട്. രണ്ട് ടേമിനും ഒരുപോലെ ഇട്ട് കൊടുക്കേണ്ട ആളാണ് 2xy, അല്ലാതെ ഒരാൾക്ക് മാത്രമല്ല അല്ലേ. നമ്മൾ ബേസിക് മാത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. കാരണം എന്താ, ഇയാളും ഇയാളും ഇവിടെ അഡീഷൻ ആയിട്ടാണ്, മുകളിൽ പ്ലസ് ആണ്. അപ്പോൾ ഈ 2xy എന്ന് പറയുന്നത് ഇയാൾക്ക് ഇട്ട് കൊടുക്കണം, ഇയാൾക്ക് ഇട്ട് കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ രണ്ട് പേർക്കും ആ ഡിവിഷനിൽ അത് ഇട്ട് കൊടുക്കാനുള്ള കാരണം. ഓക്കെ അല്ലേ. ഇനി നിങ്ങൾ നോക്കിയേ, ഇവിടെ ദാ വൈയും വൈയും എനിക്ക് ക്യാൻസൽ ചെയ്യാം. 6/2 എന്ത് വരും, 3 എന്ന് വരും അല്ലേ. 6/2 3. ഇനി x² x ഉണ്ട്, ന്യൂമറേറ്റർ x² ഡിനോമിനേറ്റർ x. x² എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ എക്സ്, മുകളിൽ 2x ഉണ്ട്. അപ്പോൾ അതിലുള്ള എക്സിനെയും ഇവിടുത്തെ എക്സിനെയും ഒഴിവാക്കാം, ബാക്കി ആര് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു 3 ഒരു എക്സും മാത്രം. പ്ലസ് ഇവിടെ സംഭവിക്കുക, ഈ ഒരു എക്സും ഈ ഒരു എക്സും ക്യാൻസൽ ആവും. മുകളിൽ y² താഴെ വൈയും ഉണ്ട്. y² എന്ന് പറഞ്ഞാൽ y × y ആണ്. അപ്പൊ അതിലുള്ള ഒരു വൈയും ഇവിടുത്തെ വൈയും ക്യാൻസൽ ചെയ്യാം, ബാക്കി ന്യൂമറേറ്ററിൽ ഒരു വൈ മാത്രമേ ഉണ്ടാവുള്ളൂ. 4/2 എന്ത് വരും, 2 വരും. സോ അവിടെ 2y മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ലെങ്ത്. ലെങ്ത്തിന് ഒരു എക്സ്പ്രഷൻ കിട്ടി, ലെങ്ത്തും എക്സ്പ്രഷൻ കിട്ടി, ബ്രെഡ്ത്ത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മൾ ചോദിച്ചത് പെരിമീറ്റർ ആണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ലെങ്ത്തും ബ്രെഡ്ത്തും ആഡ് ചെയ്തിട്ട് ഡബിൾ ചെയ്താൽ മതി അല്ലേ. ഇപ്പൊ ഒരു റെക്ടാംഗിൾ ഉണ്ടെങ്കിൽ ലെങ്ത്ത് ലെങ്ത്ത് ബ്രെഡ്ത്ത് ബ്രെഡ്ത്ത് എല്ലാവരും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ L+L+B+B, അതാണ് ലെങ്ത്തും ബ്രെഡ്ത്തും ആഡ് ചെയ്തിട്ട് ഡബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പൊ 2 × L+B എന്ന് പറയുന്ന ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് പെരിമീറ്റർ കിട്ടും. ദാറ്റ്സ് ഇക്വൽ ടു 2 × L എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, എത്രയാണ്, 3x + 2y പ്ലസ് ബി ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഓൾറെഡി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, എന്താണ്, 2xy. ദാറ്റ്സ് ഇക്വൽ ടു ഈ 2-നെ ഓരോ ആൾക്കാരായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 2 × 3x 2 × 3 6, അപ്പൊ 6x വരും. അടുത്ത് 2 × 2y എന്ത് വരും, 2 × 2 4 4y എന്ന് വരും. പ്ലസ് അടുത്ത് 2 × 2xy 2 × 2 വീണ്ടും 4 വരും. സോ 4xy എന്ന് വരും. സോ പെരിമീറ്റർ ഇസ് ഇക്വൽ ടു 6x + 4y + 4xy എന്നുള്ളതായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക, ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക, 6x + 4y + 4xy. ഇവിടെ ആകെ അറിഞ്ഞിരിക്കേണ്ട ഒരു പണി ഇത്രയേ ഉള്ളൂ, ആൾജിബ്രായിക് എക്സ്പ്രഷൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, ഇങ്ങനെയുള്ള ബേസിക് ഓപ്പറേഷൻസ് മാത്രം. നിങ്ങൾക്ക് ഓൾറെഡി ബേസിക് മാത്തിൽ നമ്മൾ 1 വേരിയബിൾ വരുന്ന, അതായത് എക്സോ വൈയോ ഒക്കെ മാത്രമായിട്ട് വരുന്ന ആളുകളുടെ കംപ്ലീറ്റ് ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. 8th ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾ എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങളിത് പഠിക്കുന്നുണ്ട്. ഇനി ആൾജിബ്രായിക് എക്സ്പ്രഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ വരാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അറിയില്ല, എത്ര പേര് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ചാപ്റ്ററുകളൊക്കെ എന്ത് ചെയ്യും, ഇതുപോലത്തെ കോൺസെപ്റ്റ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഇനി ആരെങ്കിലും പഠിച്ചിട്ട് സ്കൂളിൽ നിങ്ങളെ പഠിപ്പിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ അവിടെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ എന്തായും സ്മൂത്ത് ആയിട്ട് മാറും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിൽ ചിലപ്പോൾ ഏതെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും, x² x നമ്മൾ എങ്ങനെ ക്യാൻസൽ ചെയ്തു, y² y നമ്മൾ എങ്ങനെ ക്യാൻസൽ ചെയ്തു, അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടാവാം. അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും, കാരണം സിമ്പിൾ ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഞാനൊരു ഒരു എക്സാമ്പിൾ കാണിക്കാം, x² x. ഓക്കെ, ഞാൻ നേരത്തെ ചെയ്തതുപോലെ ആണെങ്കിൽ ഈ എക്സും എക്സും ക്യാൻസൽ ചെയ്തിട്ട് ആൻസർ x എന്ന് എഴുതി. എന്താ ഇവിടെ സംഭവിക്കുന്നത്,
x square by x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x square എന്ന് പറഞ്ഞാൽ x into x ആണ് അല്ലേ 2 square എന്ന് പറഞ്ഞാൽ 2 into 2 ആണ് 4 square 4 into 4 ആണ് 10 square 10 into 10 ആണ് x square x into x ആണ് by x വരാ അപ്പോൾ ഇതിലുള്ള ഒരു x x ക്യാൻസൽ ചെയ്യുന്നു ആക്ച്വലി ഇവിടെ എന്ത് വരുന്നത് ബാലൻസ് ഒരു x വരുന്നത് ഇതുപോലെ തന്നെയാണ് y square by y അതാണ് അവിടെ നടക്കുന്നുള്ളൂ വേറെ ഒന്നും നടക്കുന്നില്ല ഓക്കെ അപ്പോൾ ഇനി ആർക്കെങ്കിലും അവിടെ ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് ആൾജിബ്രായിക് എക്സ്പ്രഷൻസുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ എന്തെയും അത് ക്ലിയർ ആവും ആരെങ്കിലും പഠിക്കാത്തവരുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇതുപോലത്തെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യും അപ്പോൾ നിങ്ങൾ അതിനെല്ലാം വെയിറ്റ് ചെയ്യുക ആ വീഡിയോസിനൊക്കെ വേണ്ടി റെഡി ആയിട്ടിരിക്കുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഓരോന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് സാധാരണ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ ചെയ്ത് വിടുകയല്ല വേണ്ടത് എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സ്വയം എന്ത് ചെയ്ത് നോക്കണം അത് ട്രൈ ചെയ്ത് നോക്കണം കഴിഞ്ഞ ക്വസ്റ്റ്യൻ അതുപോലെ ട്രൈ ചെയ്ത് നോക്കണം ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യണം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ മാത്രമല്ല ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് നിർബന്ധമായിട്ട് എത്തിച്ചു കൊടുക്കുക കാരണം അവർ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ഇതെന്താന്ന് പോലും ചെയ്യാൻ അവർക്ക് അറിയുന്നുണ്ടാവില്ല അപ്പോൾ അവരും കൂടെ എത്തിച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും കമ്പൈൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്രൂപ്പ് സ്റ്റഡി നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഓക്കെ ബാക്കി കാര്യങ്ങൾ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്